മാർത്താണ്ഡം കായലിലെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയ കുട്ടനാട് തഹസീൽദാറുടെ റിപ്പോർട്ട് പൂഴ്ത്തിയതിന് പിന്നാലെ തോമസ് ചാണ്ടിയെ വെള്ളപൂശാനും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശ്രമം. കുട്ടനാട് എല്ലാർ തഹസീൽദാറാണ് മാർത്താണ്ഡം കായലുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് ആലപ്പുഴ കളക്ടർക്ക് കൈമാറിയത്. വില്ലേജ് ഓഫീസറുടെ കണ്ടെത്തലുകൾ അട്ടിമറിച്ചായിരുന്നു എല്ലാർ തഹസീൽദാറുടെ ഈ റിപ്പോർട്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിലേക്ക്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 17-നായിരുന്നു തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ നിയമസഭയിൽ വലിയ കോലാഹലമുണ്ടാക്കിയത്. അന്നേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു. ആലപ്പുഴ മുനിസിപ്പാലിറ്റി 8-ാം വാർഡിലെ ലേക്ക് പാലസ് എന്ന റിസോർട്ട് ഏകദേശം 15 വർഷം മുൻപാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രി ഇത്ര ആധികാരികമായി നിയമസഭയിൽ ഇത് പറഞ്ഞത് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അതറിയാനാണ് മാർത്താണ്ഡം കായൽ ഉൾപ്പെടുന്ന കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്ക് ഞങ്ങൾ എത്തിയത്. മാർത്താണ്ഡം കായലിലെ അനധികൃത നികത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടു. മന്ത്രി തോമസ് ചാണ്ടി ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ട് ചെയ്ത 2011 തഹസീൽദാരുടെ റിപ്പോർട്ടൊഴികെ മുഴുവൻ ഫയലുകളും ഞങ്ങൾക്ക് കിട്ടി. മാർത്താണ്ഡം കായലിൽ അനധികൃത നിലനികത്ത് സംബന്ധിച്ച് ഇക്കഴിഞ്ഞ മെയ് മാസം 24-ാം തീയതി കൈനഗിരി പഞ്ചായത്തംഗം ബി കെ വിനോദ് ആലപ്പുഴ ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി. മെയ് 26-ന് തന്നെ കൈനഗിരി വടക്ക് വില്ലേജ് ഓഫീസർ കുട്ടനാട് തഹസീൽദാർക്ക് റിപ്പോർട്ടും നൽകി. വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു. 1.5 മീറ്റർ വീതിയിലുള്ള സർക്കാർ പുറമ്പോക്ക് വഴിയും സർക്കാർ മിച്ചഭൂമിയും നികത്തിയ നിലയിലാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി സർവേയറുടെ സഹായത്തോടെ ഭൂമി വേർതിരിച്ച് നടപടി സ്വീകരിക്കണം. എന്നാൽ വില്ലേജ് ഓഫീസറുടെ ഈ റിപ്പോർട്ടിന്റെ സൂചന പ്രകാരം കുട്ടനാട് എല്ലാർ തഹസീൽദാർ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ട് കാണുക. 2011 നിർണായക റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നില്ലെന്ന് മാത്രമല്ല, വില്ലേജ് ഓഫീസറുടെ പ്രധാന കണ്ടെത്തലുകളൊന്നും തഹസീൽദാരുടെ റിപ്പോർട്ടിലില്ല. 1.5 മീറ്റർ വീതിയിലുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയെക്കുറിച്ചോ തോമസ് ചാണ്ടി നികത്തിയ സർക്കാർ മിച്ചഭൂമിയെക്കുറിച്ചോ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെന്നതിനെക്കുറിച്ചോ ഒന്നും പറയാതെയുള്ള റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് ആലപ്പുഴ ജില്ലാ കലക്ടർക്ക് ഇത് നൽകിയത്. ഇതേ ദിവസമാണ് തോമസ് ചാണ്ടി ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. മാർത്താണ്ഡം കായലിൽ മന്ത്രി തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയെന്ന 2011 കുട്ടനാട് തഹസീൽദാറുടെ റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് അതേ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഒരു നിയമലംഘനവും നടന്നില്ലെന്ന ഈ റിപ്പോർട്ട് ആരെ സഹായിക്കാനായിരുന്നു? ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.